Welcome back to Creative Arts, the world of art. I'm Maya Nashibe. നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഞാനിപ്പോ ഇത് ചെയ്യുന്ന പഴയ ഒരു ഡ്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഫ്ലവർ വേസ് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. ഇപ്പൊ വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ആ ഒരു ഡ്രമ്മിന്റെ ആ ഒരു നടുക്കത്തെ ആ ഒരു ഭാഗമാണ് നേരത്തെ ഇങ്ങനെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു സീഡി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബേസ്. ഈ ബേസ് നമുക്കൊന്ന് ഒന്ന് ഇത് ചെയ്തു കൊടുക്കാം. അതിനാ ഞാൻ ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ. ബേസിനൊരു ഇച്ചിരി ഒരു വേറൊരു സർഫസ് കിട്ടാനായിട്ട്, ഒരു ട്രീയുടെ ലുക്കിനുള്ള ഒരു സർഫസ് കിട്ടാനായിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ പാകിക്ക് വെച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ടിയർ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതേലോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതേലോട്ടൊന്ന് പേസ്റ്റ് ചെയ്ത്, അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്ലൂ വാട്ടറാണ്. നമ്മൾ ഗ്ലൂവും വാട്ടറും ഒരേ റേഷ്യോയിലെടുത്ത് കല മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്. അപ്പം ഞാൻ പഴയൊരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡ്രമ്മയിലോട്ട് ഗ്ലൂ വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അന്നേരം ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ചുളുക്കം രീതിയിൽ വരും. ആ ചുളുക്കാണ് നമുക്ക് ആ ഒരു ട്രീയുടെ ലുക്ക് നമ്മുടെ ആ ഒരു ഇതിന് തരുന്നത്. അതിനാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രീയുടെ ലുക്ക് വേണ്ടാത്തവരുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാനത് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ സീഡി എൻ്റെ ഇളകി പോരുന്നു. ഞാൻ അപ്പൊ അതേലല്ലാതെ കവർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത് നല്ല കംപ്ലീറ്റ് ആയി തന്നെ ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതേ വെക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ. എന്നെ ഞാൻ ഉപയോഗിക്കുന്നത് പിസ്ത ഷെൽസും അതേപോലെ തന്നെ കണ്ടില്ലേ, ഇതേപോലത്തെ പിസ്ത ഷെൽസും ആ ഒരു പിസ്ത ഷെൽസ് വെച്ച് ഫ്ലവേഴ്സും അതേപോലെ തന്നെ നമ്മുടെ പംപ്കിൻ സീഡ്സ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതേലൊട്ടിക്കാനായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ആദ്യം അപ്പം ഈ പംപ്കിൻ സീഡ്സ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് കണ്ടില്ലേ, അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു സ്ക്വയറിലൊരു കട്ടിയുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഫെവിക്കോളും എടുക്കുക. ഫെവിക്കോൾ നമ്മുടെ ആ ഒരു പേപ്പറിലോട്ട് ഫുള്ളായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുരു നന്നായി ഒട്ടിയിരിക്കാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് പൂവിൻ്റെ രീതിയിൽ നമ്മുടെ പംപ്കിൻ സീഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 3 സീഡ്സും അടുത്ത സൈഡിൽ 3 സീഡ്സും ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് അതിന് കിട്ടും. കണ്ടില്ലേ, ഇപ്പം ഞാൻ 4 പെറ്റൽസ് വെച്ചു. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി വെച്ചു. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഒരേ ഷേപ്പിലുള്ള, മാക്സിമം ഒരേ ഷേപ്പിലുള്ള ഇതെടുക്കുക. ഒരേ സൈസിലുള്ള എന്ന് വെച്ചാൽ പല ഡിഫറെൻറ്റ് സൈസസിലുണ്ടല്ലോ, അപ്പം ഒരേ സൈസിലുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നാണ്ടേ, അങ്ങനെ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് പശിച്ചിരി കുറവായിരുന്നു. കാരണം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഹോൾ, അപ്പോൾ ആ ഒരു ഹോളും ഫില്ലായി നിന്നോളും. അതങ്ങനെ നമ്മുടെ പംപ്കിൻ സീഡ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലവർ അങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇനി ആ ഒരു ഫെവിക്കോൾ ഉണങ്ങാനായിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ അടുത്തായിട്ട് പിസ്താ ഷെൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം തന്നെ നമുക്ക് ഇതേപോലത്തെ ഇച്ചിരി ഇച്ചിരി കൂടി കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഒരു സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം 3 ഒരേ സൈസിലുള്ള 3 പിസ്താ ഷെൽസ് എടുക്കാം. അതിനുശേഷം ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നാണ് കണ്ടില്ലേ, ഈ ഒരു സൈഡിലോട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ കറക്റ്റ് പാതിക്കില്ലേ, അതിൻ്റെ ആ ഒറ്റ സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത പിസ്താ ഷെൽ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പം എന്നാണ്ട് കണ്ടില്ലേ, ഇങ്ങനെ നമുക്കൊരു കൂട് പോലെ കിട്ടും. അപ്പം അതൊന്ന് ഡ്രൈ ആവട്ടെ. അത്
പെട്ടെന്ന് ഡ്രൈ ആവും, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് രണ്ടാമത് വെച്ചതിന്റെ അതേപോലത്തെ സൈഡിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുത്ത പിസ്താഷ്യൽ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി അവിടെ അകത്തോട്ട് കയറ്റി മറ്റേ ഇപ്പുറത്തോട്ട് പുറത്തോട്ട് ആയിട്ട് വെക്കാം. അപ്പൊ കണ്ടില്ലേ നമ്മുടെ ആ ഒരു നമ്മുടെ പിസ്താഷ്യല് വെച്ചിട്ടുള്ള ആ ഒരു ബഡ് രീതിയിലുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് അത് നമ്മുടെ ആ ഒരു ബഡ് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡിന്റെ സെന്ററിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതപ്പം നമ്മുടെ ഒരു ബഡ് രീതിയിൽ ബഡ് ഇങ്ങനെ പൂത്ത് വരുന്ന ഒരു പൂവിന്റെ നടുക്ക് ഇങ്ങനെ കാണത്തില്ല, ആ ഒരു രീതിയിൽ അവിടെ നിൽക്കും. ആ അങ്ങനെ ഒട്ടിക്കിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒരു ഫ്ലവർ ആക്കി എടുക്കാം. കണ്ടില്ലേ നമുക്കിനി അപ്പം ഇനി ഏകദേശം ഒരു ഒരു കറക്റ്റ് ഒരേ സൈസിൽ വരുന്ന കുറച്ച് ഷെൽസ് ഒന്ന് എടുക്കാം. ഷെൽസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ചുറ്റിനും അപ്പം നമ്മൾ രണ്ടെണ്ണം ഒട്ടിക്കാനുള്ള വശയിലേക്ക് ഒരു അറ്റ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഇല്ലേ അതൊന്ന് ഡ്രൈ ആയിപ്പോൾ ഗ്ലൂ. അപ്പം ഇങ്ങനെ പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്താ ഷെൽസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്ന രീതിയിൽ. അപ്പം ആദ്യത്തെ റോയില് ഇച്ചിരി കൂടി ഇങ്ങോട്ട് അത്ര പൂക്കാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അകത്തോട്ട് ക്ലോസ് ആയി തുറന്ന് വരുന്നേ ഉള്ളൂ, ആ ഒരു രീതിയിൽ അകത്തോട്ട് ഇച്ചിരി ക്ലോസ് ആയി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പിസ്താ ഷെൽസ് വെച്ച് കൊടുക്കാം. കയ്യിൽ നമ്മൾ ഗ്ലൂവൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കയ്യിൽ ഗ്ലൂ ആവാതെ ശ്രദ്ധിക്കണേ. നമ്മളൊന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ച് അനക്കി അനക്കി നമ്മളത് അങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം. ആ നല്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഓഫ് പിസ്താ ഷെൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിന്റെ ചുറ്റിനും ഒരു സെക്കൻഡ് ലെയർ കൂടി വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ അതിന്റെ ചുറ്റിനും പശ അപ്ലൈ ചെയ്ത് പിസ്താ ഷെൽസ് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ അത് നമ്മുടെ ഒരു സൈഡിൽ വന്നപ്പോ ഇച്ചിരി വൈറ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു ബേസിന്റെ സ്ഥാനം കാണുന്നുണ്ട്. അവിടെ മാത്രം നമ്മൾ ഇങ്ങനെ പിസ്താ ഷെൽസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കവർ കിട്ടത്തുള്ളൂ. കണ്ടു കണ്ടില്ലേ അവിടെ വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പൊ അവിടെ ആ ഒരു സൈഡ് ഒരെണ്ണത്തിന് നീളം കൂടുതൽ. അപ്പൊ നിങ്ങൾ ഒരേ നീളം വരുന്നത് വെക്കാൻ ശ്രദ്ധിക്കുക. പിസ്താ ഷെൽസ് ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇച്ചിരി ഏറെ വെള്ളരിക്ക പംകിൻ സീഡ്സ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് ഇത് അടിക്കാനായിട്ട്. ഈ രണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടിക്കാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ അകത്തെല്ലാം അടിക്കണമെങ്കിൽ അടിക്കണം. അത് കാരണമാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു ഫ്ലവർ എടുക്കാം. ഞാൻ ആദ്യം അടിക്കുന്നത് നമ്മുടെ ഒരു പിസ്താ ഷെൽസ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ആണ് കേട്ടോ. നമുക്ക് ഞാൻ ഇതൊരു മിക്സ് ചെയ്തിട്ടുള്ള ചിരട്ട എഴുതിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ അകത്തോട്ട് അൾട്രാമിനേറ്റ് ബ്ലൂ ആണ് ഞാനിവിടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അൾട്രാമിനേറ്റ് ബ്ലൂ അല്ല നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി അൾട്രാമിനേറ്റ് ബ്ലൂ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് നമ്മളൊരു ഇച്ചിരി വൈറ്റ് കൂടി ചേർത്തിട്ട് ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ അല്ലെ ഒരു സീ ബ്ലൂ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ്. എന്നിട്ട് അത് നമ്മള് പിസ്താ ഷെൽ ഫ്ലവേഴ്സിൽ അടിച്ചു കൊടുക്കാനാണ്.
ഇല്ലാണ്ട് ഞാൻ അങ്ങനെ അതിൻ്റെ അകത്തോട്ട് വൈറ്റ് ഒഴിച്ചു കൊടുത്തില്ല. അവിടെ നമുക്ക് ഇനി ഇത് രണ്ടും തമ്മിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക. ഇഷ്ടമുള്ള ഷെയ്ഡ്സ് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ബ്ലൂ കൊടുക്കാം, റെഡ്, പിങ്ക്, അങ്ങനെ പല ഷെയ്ഡ്സും കൊടുക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു ബ്ലൂ നന്നായി തന്നെ ബ്ലൂവും വൈറ്റ് കൂടി അൽറ്റർനേറ്റ് ബ്ലൂവും വൈറ്റ് കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അത് നമ്മുടെ പിസ്താഷ്യൽ ഫ്ലവേഴ്സ് ചെയ്തോട്ട് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പം അത് കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കണേ. ഇതിൻ്റെ ഉള്ളിലും എല്ലാം നന്നായി തന്നെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇത് കംപ്ലീറ്റ് ആയി അടിച്ചു വരാം. അങ്ങനെ എല്ലാം നല്ല കംപ്ലീറ്റ് ആയി തന്നെ അടിച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, നമ്മുടെ ബ്ലൂ അങ്ങനെ ഫുൾ ആയി തന്നെ ഞാൻ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇത് നല്ലതായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ ഡ്രൈ ആയി തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീഡിയും അതേപോലെ നന്നായി തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ അതേപോലെ എന്ത് കണ്ടില്ലേ, ഞാൻ രണ്ട് ഷെയ്ഡ്സ് ആണ് നമ്മുടെ പംപ്കിൻ സീഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫ്ലവറിന് രണ്ട് ഷെയ്ഡ്സ് ആണ് ബ്ലൂവും വയലറ്റും. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് വെച്ചിട്ട് ഒരു ഡോട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട്. പിസ്താഷ്യൽ ഫ്ലവേഴ്സും എല്ലാം കംപ്ലീറ്റ് ആയി തന്നെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായി തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സീഡിയും നമ്മുടെ ഡ്രമ്മും കൂടി തമ്മിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വന്നാലോ. അപ്പം സീഡി ഒട്ടിക്കുന്നത് കണ്ടില്ലേ, ഇത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴും നമുക്കിങ്ങനെ പലത് ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് വെച്ച് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ റാൻഡംലി നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ട് പിസ്താഷ്യൽ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ആദ്യം ഇങ്ങനെ വെറുതെ ഒന്ന് വെച്ച് നോക്കാം. അതാണ് അവിടെ വരുന്നതിന് ശേഷം അതിൻ്റെ പുറയിൽ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ റാൻഡംലി ഇങ്ങനെ വെച്ച് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബ്ലൂ നമ്മുടെ ബ്ലൂ ആൻഡ് വയലറ്റ് പംപ്കിൻ സീഡ് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് അടുത്ത കിട്ടുമ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അല്ലേ. നമുക്കത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. ഞാൻ അതങ്ങനെ നന്നായി തന്നെ ഒട്ടിച്ചെടുക്കുന്നത് കണ്ടില്ലേ, സ്ട്രോങ് ആയി തന്നെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായിട്ട് എന്തിനോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ബ്ലൂ എടുത്തിട്ടുണ്ട്. ശേഷം ബ്ലൂ നമ്മുടെ ആ ഒരു ഒട്ടിക്കേണ്ട പൊസിഷനിലോട്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ പിസ്താഷ്യൽ ഫ്ലവേഴ്സ് എടുത്തതിന് ശേഷം അത് അവിടെ ഒട്ടൊന്ന് ഒട്ടിച്ചു വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ തന്നെ അതങ്ങ് ഒട്ടിക്കിട്ടു. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി അതിന്റെ സൈഡുകളിൽ ഫുള്ളായി നമ്മുടെ പിസ്താഷ്യൽ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുത്താലോ. ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളേഴ്സ് അനുസരിച്ച് റാൻഡംലി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഒരെണ്ണം മുകളില് മിഡില് താഴെ അങ്ങനെ മാറി 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 ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ അതിന്റെ സൈസ് നമ്മള് ഒരേ സൈസിലുള്ളത് തന്നെ അടുപ്പിച്ച് വരാതെ ശ്രദ്ധിക്കണം. അതേപോലെ ഒരേ റോയിൽ വരാതെ ശ്രദ്ധിക്കണം. റോ ഇങ്ങനെ മാറ്റി മാറ്റി ഒട്ടിക്കണം. Thank you.
ഫ്ലവേഴ്സ് അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫ്ലവേഴ്സും റാൻഡം ആയിട്ട് നമ്മുടെ ആ ഒരു ഡ്രമ്മയിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും അടുത്തതായിട്ട് നമ്മുടെ പംപ്കിൻ സീഡ് ഫ്ലവേഴ്സ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചേച്ചി വന്നാലോ. ഇനി ഇപ്പൊ നമ്മൾ റാൻഡംലി വെറുതെ വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഒരു മോർ ഒത്തിരി സ്പേസ് ആയിട്ടുള്ളവർക്ക് റാൻഡംലി നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനങ്ങനെ അത് കംപ്ലീറ്റ് ആയി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നല്ലതായിട്ട് ഫില്ലായി കളർഫുൾ ആയി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഡ്രം. നമുക്ക് ഇനിയും അതിന്റെ താഴ്വശത്തും മേൾവശത്തും ആയിട്ടൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാൻ എടുക്കുന്നതാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ റോൾസ് ആണ് കേട്ടോ. നമ്മുടെ ഫെവിക്കോൾ എടുത്തതിന് ശേഷം ഞാൻ അപ്പൊ അതിന്റെ ആ ഒരു മേളിൽ ആ ഒരു ഡ്രമ്മിന്റെ ആ ഒരു മോൾ പോർഷൻ അപ്പ് പോർഷനിലായിട്ട് ആ ഒരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ ആ ഒരു ഡ്രമ്മിന് ചുറ്റും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ അതേ ആ ഒരു ഷേപ്പിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കും. അപ്പൊ അവിടെ നമുക്കൊരു ഹമ്പ് മാതിരി എനിക്ക് അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. സൂക്ഷിച്ചു തുടങ്ങിയാണ് നമ്മൾ അത് കറക്റ്റ് ഒരു സർക്കിളിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അതെ നമ്മള് ഇതെനിക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ റോള് തന്നെ തികഞ്ഞില്ലെന്നിരിക്കാം. കണ്ടില്ലേ എനിക്ക് ഒരു ഇച്ചിരിയുടെ ഒരു ഇച്ചിരിയുടെ ലെങ്ക് വേണമായിരുന്നു അല്ലേ. അപ്പൊ അവിടെ നമുക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ റോൾ എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല അല്ലെ മൂലൻ ത്രെഡ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വിടുക. അല്ലെ ജ്യൂട്ട് ത്രെഡ്, അതിനുശേഷം ജ്യൂട്ട് ത്രെഡ് ആണെങ്കിലും വൈറ്റ് കളർ അടിച്ച ശേഷം ഒരു കളർ അടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു മൂലൻ ത്രെഡ് ഒട്ടിച്ചതിന് ശേഷം അതേ ആദ്യം ഫസ്റ്റ് വൈറ്റ് ബേസ് കൊണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് അതേ അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ആയി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ആ ഒരു റോളിൽ റെഡ് പെയിൻറ് കൂടി അടിച്ചെടുത്തിട്ട് വരാം. ഫ്ലവർ വേസ് അങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ തണ്ടക്കണ്ടില്ലേ ഇതിന്റെ ഒരു ബോട്ടമിൽ റെഡ് കളർ ഇങ്ങനെ പെയിന്റ് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിലും ഇങ്ങനെ റെഡ് കളർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ലുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലവർ വേസ് അങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.